പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം. സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ദാനമായിട്ട് നൽകി. പ്രശംസിപ്പാനൊന്നുമില്ല, പുകഴുവാനൊന്നുമില്ല. എല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്കിന്ന് പകൽ താഴ്മയോടെ കർത്താവിനെ ആരാധിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുമടക്കാം. 50-ാം സങ്കീർത്തനം 15-ാമത്തെ വാക്യം, Psalm 50:15. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. വളരെ അനുഗ്രഹീതമായ ഒരു പ്രോമിസാണ്, ഒരു വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവിന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. ദൈവമക്കളെ, ഇതിൻ്റെ 7-ാമത്തെ വാക്യത്തൊട്ട് നാം വായിക്കുമ്പോൾ ഇതാരാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. എൻ്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും. ഇസ്രായേലെ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. I am your God. ഞാൻ നിന്റെ ദൈവമാണ്. നിന്റെ ഹനനയാഗങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. കർത്താവ് പറയാണ്, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. മൃഗങ്ങളുടെ ഒന്നും ആവശ്യം എനിക്കില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000-ാം ജന്തുക്കളും എനിക്കുള്ളതാണ്. നിന്റെ വീട്ടിലുള്ള ഒരു കാളയോ നിന്റെ തൊഴുത്തിലെ കോലാട്ടുകുറ്റനെയോ ഞാൻ എടുക്കത്തില്ല. കാരണം കാട്ടിലെ സകല മൃഗവും പർവ്വതത്തിലെ 1000-ാം ജന്തുക്കളും എനിക്കുള്ളതാണ്. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. ദൈവത്തിനറിയാം എത്ര പക്ഷിയുണ്ടെന്ന്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഈ ദേശാടന കിളികളൊക്കെ പറന്നു പോകുമ്പോൾ അവ ഒരുമിച്ച് പറക്കുന്നത് കാണാൻ എന്ത് അനുഗ്രഹമാ, കാണാൻ എന്ത് സന്തോഷമാ. പക്ഷേ ഒറ്റ നോട്ടത്തിൽ അവയുടെ എണ്ണം നമുക്കറിയില്ല. എന്നാൽ കർത്താവ് പറയാം, എനിക്കവയെ അറിയാം. സ്തോത്രം, ഞാൻ അവയെ അറിയുന്നു. കർത്താവിന് പിന്നെന്തെല്ലാം അറിയാം? നക്ഷത്രങ്ങളുടെ എണ്ണം അറിയാം. അതിനെ പേർ ചൊല്ലി വിളിക്കുന്നവനാ നമ്മുടെ ദൈവം. ദൈവമക്കളെ, ആമേൻ. നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണെന്നുള്ളതിൻ്റെ തെളിവാണ്. അവിടുന്ന് സൃഷ്ടിച്ചാക്കിയ പക്ഷികളെ പോലും അറിയുന്ന ദൈവമാണ്. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. ആ പക്ഷികളെ അത്ര അറിയാവുന്ന ദൈവം, എൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളെ എത്രയധികം അറിയുന്നു. അതുകൊണ്ട് ഭാരത്തോടെ നിരാശയോടെ ദൈവസല്യം കടന്നു വന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് പകൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്തും, നമ്മെ സൗഖ്യമാക്കും. ദൈവത്തിൻ്റെ കരം നമ്മെ തൊടും. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. വാക്യം 12, ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. ഈ ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതാണ്. ഞാൻ കാളകളുടെ മാംസം തിന്നുമോ? കർത്താവ് ഒരു ചോദ്യം ചോദിക്കുക. കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗമർപ്പിക്കുക, അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്കുക. ദൈവത്തിന് സ്തോത്രയാഗമർപ്പിക്കുക, ഒരു പുതിയ നിയമ വെളിപ്പാടാണ് പറയുന്നത്. പഴയ നിയമ ഭക്തന്മാർ കാളകളെയും കോലാട്ടുകൊറ്റന്മാരെയും അർപ്പിക്കുമ്പോൾ, പുതിയ നിയമഭക്തന്മാരെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ അധരബലമെന്ന സ്തോത്രയാഗം ദൈവത്തിന് അർപ്പിക്കുക എന്നുള്ളതാണ്. അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്കുക. 15-ാം വാക്യം, സ്വർഗം ദൈവം തന്നെ പറയുകയാണ്, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സ്തോത്രം. ഹൃദയത്തിൽ നിന്ന് ഒരു ബന്ധവുമില്ലാത്ത ആരാധനയായ കാളയെയും കോലാട്ടുകൊറ്റനെയും അർപ്പിക്കുന്നതിന് പകരമായി തകർന്ന ഹൃദയത്തോടെ നീ ദൈവസന്നിധിയിലേക്ക് ഓടി അണയുമ്പോൾ, ആ ഹൃദയത്തെ നീ ദൈവസന്നിധിയിൽ പകരുമ്പോൾ, അതാണ് യഥാർത്ഥമായ ആരാധന. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ഹൃദയം തകരുന്നതാണ് ആരാധന. സ്തോത്രം. ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകരുന്നതാണ് ആരാധന. ഈ ഇന്ന് വായിച്ച ഈ സങ്കീർത്തന വാക്യം സിംഹാസനത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദമാണ്. കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിക്കുക. ഈ സീസണുമായിട്ട് ഈ വാക്യത്തിന് വളരെ ബന്ധമുണ്ട്. മനുഷ്യരുടെ ഇടയിൽ നിലവിളി ഉയരുമ്പോൾ നമുക്ക് വിളിച്ചപേക്ഷിക്കുവാൻ ഒരിടമുണ്ട്. ആ സിംഹാസനത്തിൻ്റെ അടുക്കിലേക്ക് ഓടിയണയുവാൻ സമയഭേദം കൂടാതെ അബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ പരമവൈദ്യനായ കർത്താവിൻ്റെ അടുത്തേക്ക്, രക്തം നൽകി നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മുടെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക്, നമ്മുടെ നല്ല യജമാനൻ്റെ അടുത്തേക്ക്,
ഓടിയണയുവാനുള്ള ആമേൻ അവകാശം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. That is the grace of God. നീ വിളിച്ചപേക്ഷിക്കുക. Hallelujah. എനിക്ക് ഈ വാക്യം വായിക്കുമ്പോൾ ആമേൻ വേനലിൽ വിണ്ടു കീറിക്കിടക്കുന്ന പാടത്തിലേക്ക് മഴത്തുള്ളികൾ എളുനീർത്തുള്ളികൾ പെയ്തിറങ്ങുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപയിറങ്ങുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ദൈവമക്കളെ, സങ്കീർത്തനം 51:17 വായിക്കാൻ പരിശുദ്ധാത്മാവെന്നോട് പറയുന്നു, ദൈവത്തിൻ്റെ ഹനനയാഗം തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നരസിക്കത്തില്ല. കളക്കുറ്റനെ അൽപ്പിച്ചാൽ ഹമേൻ സ്തോത്രം ഹാലലൂയ്യ അമേൻ കോലാട്ടുകൊറ്റനെ അർപ്പിച്ചാൽ ഒരുപക്ഷെ ദൈവം നിരസിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ തകർന്നിരിക്കുന്ന നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരു നാളും നിരസിക്കത്തില്ല. ദൈവമക്കളെ, ഇതൊരു വലിയ വാഗ്ദത്തമായിട്ട് സ്വീകരിക്കുക. 147 സങ്കീർത്തനം 3 വാക്യം, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്തെന്നറിയാമോ? നിന്റെ ഹൃദയത്തിലെ മുറിവുകളെ പരിശുദ്ധാത്മാവ് വെച്ചു കെട്ടുകയാണ്. ഇലയാതിലെ അത്ഭുത കുഴമ്പ് കൊണ്ട് നിന്റെ ഹൃദയത്തിനകത്ത് മനുഷ്യൻ മുറിച്ച മുറിപ്പാടുകൾ, ചിന്തകളാൽ നിന്നെ മുറിച്ച മുറിവുകൾ, നിന്റെ പുറത്തു നടക്കുന്ന സംഭവങ്ങൾ, നിന്നെ ലേൽപ്പിച്ച് ആഘാതത്താൽ ഉണ്ടായ മുറിവുകൾ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് വെച്ചു കെട്ടുകയാണ്. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞു, ഇയ്യോബ് 5:18, അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും, 7 തിന്മ നിന്നെ തൊടുകയില്ല. പരിശുദ്ധാത്മാവെന്ന് പറയാൻ നിലവിളിക്കുന്ന ദൈവപൈതലെ, ഹൃദയം നുറുങ്ങിയിരിക്കുന്ന ദൈവപൈതലെ, ഹൃദയത്തിനകത്തു നീറുന്ന ദൈവപൈതലെ, ഹൃദയത്തിൽ മുറിവേറ്റിരിക്കുന്ന ദൈവപൈതലെ, ഹൃദയം ഉടഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ കർത്താവ് വിടുവിക്കും. Our God is the one who delivers us. നമ്മെ വിടുവിക്കുന്ന ദൈവം. Hallelujah. ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞാട്ടെ, എല്ലാ രോഗത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, സകല പീഡകളിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം, സകല കഷ്ടത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവം. കർത്താവ് പറയാണ്, നീ ആരാധിച്ചാൽ എനിക്ക് മഹത്വമുണ്ടാകും. അതുമാത്രമല്ല, നിന്നെ ഞാൻ വിടുവിക്കുന്നതിലൂടെ, ആമേൻ സ്തോത്രം, നീ എന്നെ മഹത്വപ്പെടുത്തും. ദൈവമക്കളെ, കർത്താവ് നമ്മളെ വിടുവിക്കുമ്പോൾ വിടുതൽ അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ആമേൻ റെസ്പോൺസിബിലിറ്റിയാണ്, ഒബ്ലിഗേഷനാണ്, ഉത്തരവാദിത്തമാണ്, കടപ്പാടാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. നാം പലപ്പോഴും ദൈവസന്നിധിയിൽ കഷ്ടതയുടെ നടുവിൽ നിലവിളിച്ചിട്ട് ദൈവത്തിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് നാം ചെല്ലാറില്ല. എന്നാൽ ഇന്ന് പകൽ കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കുക. വിടുവിക്കാമെന്ന് ദൈവം നിശ്ചയമായിട്ടും വാഗ്ദത്തം തന്നിട്ടുണ്ട്. കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറിപ്പോകുന്ന ദൈവമല്ല, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് പകൽ ഞാൻ ആത്മാവിനൊരു ദൂത് പറയട്ടെ, അവൻ 2 കാര്യമാണ് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത്. സ്തോത്രം, ആന്തരിക സൗഖ്യം ഇന്ന് പ്രഭാതത്തിൽ നടക്കുകയാണ്. ചിലർ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് വെച്ച് കെട്ടുകയാണ്. ഡോക്ടർ അടുത്ത് പോയാൽ തലവേദനയ്ക്കോ ശരീരവേദനയ്ക്കോ ഒക്കെ മരുന്ന് കിട്ടുമായിരിക്കും. എന്നാൽ ഹൃദയത്തിലെ മുറിവുകളെ കെട്ടുവാൻ ഡോക്ടർക്ക് കഴിയത്തില്ല. The Holy Spirit is healing your heart. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള വിങ്ങലുകളെ കാണുന്ന ദൈവം. ആമേൻ. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിനെ അടിച്ചൊരു വണ്ടിക്കാളയെ പോലെ തോലുരിഞ്ഞ് തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ച് 39 അടികളേറ്റവനായി വികൃതമായ ശരീരം പോലെ എൻ്റെ കർത്താവിൻ്റെ ശരീരം അരിമത്തിക്കാരനെ ജോസഫിൻ്റെ കടം വാങ്ങി കല്ലറയിൽ കൊണ്ടുവച്ചെങ്കിൽ ഉയർത്തെഴുന്നേപ്പിൻ്റെ വ്യാപാര ശക്തി ആ ഉയർപ്പിൻ പൊൻപുലരിയിൽ കർത്താവിൻ്റെ കല്ലറയിലേക്ക് കയറിയപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ശരീരത്തുണ്ടായിരുന്ന തിരുമുറിവുകൾ സകലവും കരിഞ്ഞു പുറത്തു വന്നെങ്കിൽ ഇന്നു പകൽ നിന്റെ ശരീരത്തിൻ്റെ മേൽ ഉയർത്തെഴുന്നേപ്പിൻ്റെ വ്യാപാര ശക്തിയെ പരിശുദ്ധാത്മാവ് വായിക്കുകയാണ്. നിന്റെ ഹൃദയത്തിലെ മുറിവുകളെ പരിശുദ്ധാത്മാവ് കെട്ടുകയാണ്. അനേകരെ ആശ്വസിപ്പിക്കുവാൻ ദൈവം ഇന്നു പകൽ നിന്നെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവമക്കളെ, നിന്റെ ഇന്നത്തെ കഷ്ടം നാളത്തെ ദൈവത്തിൻ്റെ മഹത്വമായി തീരാൻ പോവുകയാണ്. നിന്റെ ഇന്നത്തെ പോരായ്മ നാളത്തെ ദൈവത്തിൻ്റെ മഹത്വമായി തീരാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ പറയാനായിട്ട് വേറൊരു വാക്യമാണ് ഞാൻ എടുത്തു വച്ചത്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ വാക്യം തന്നെ പറയുക, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിനക്ക് ഉത്തരം അരുളും. അറമ ഷിക്കത്തന, ഞാൻ നിന്നെ വിടുവിക്കും,
നീ എന്നെ മഹത്വപ്പെടുത്തും. അതേ മക്കളെ, ആ പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ വന്നത്, ഈ പ്രതിസന്ധി വന്നത്, ഈ പ്രശ്നം വന്നത് നാളത്തേതിൽ ദൈവത്തിന് മഹത്വമായി തീരുവാൻ വേണ്ടിയാണ്. അമേൻ. ചെങ്കടലിൽ വഴിമുടക്കിയാ നിന്നു, എന്നാൽ ചെങ്കടലിന്റെ അപ്പുറം കടന്നപ്പോൾ മിരിയാം തപ്പെടുത്തു, ദൈവത്തെ ആർത്തു, ദൈവജനം ദൈവത്തെ ആരാധിച്ചു. ദൈവമക്കളെ, കാനാവിലെ കല്യാണ വീട്ടിൽ ഒരു കുറവുണ്ടായി. അവർ അമേൻ ഒരു നിലവിളി ഉയരേണ്ട സ്ഥാനത്ത് കർത്താവ് ഒരു അത്ഭുതത്തെ ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തി, കർത്താവ് തന്റെ മഹത്വം വെളിപ്പെടുത്തി. പ്രശ്നത്തിന്റെ നടുവിലൂടെ പോന്ന ദൈവത്തിന്റെ പൈതലെ, കഷ്ടതയിലൂടെ പോന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കഷ്ടത നാളത്തെ അമേൻ നിന്റെ ആരാധനയുടെ ഹേതുവാകാൻ പോകുകയാണ്. അമേൻ. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കടമെടുത്ത് പറയട്ടെ, ഇന്ന് നിന്റെ കണ്ണുനീർ വീണ കല്ല് യാക്കോബെ നാളത്തെ നിന്റെ സാക്ഷ്യത്തിന്റെ കല്ലായി തീരാൻ പോകുകയാണ്. നീ എവിടെ കരയുന്നുവോ, നിന്റെ കണ്ണുനീർ എവിടെ വീണോ, അവിടെ ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കാൻ പോകുക. നിന്റെ ജീവിതത്തിലെ കഷ്ടത നിന്നെ തകർക്കാൻ വേണ്ടിയല്ല, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യെസ് ലോർഡ്, വി സറണ്ടർ ഔർസെൽഫ് ബിഫോർ യു. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ തിരുമുഖത്തേക്ക് നോക്കുന്നു. നമുക്ക് നിലവിളിക്കാം, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. കൈവിടാത്തൊരു ദൈവ സാന്നിധ്യം, വാക്കുമാറാത്തൊരു ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും ആസ്വദിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആൻ ആമേൻ.